എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അതിൽ കളയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത്ര ഇങ്ങനെ കാണുമ്പോൾ ഒരുമാതിരി വൃത്തികേടാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അത്യാവശ്യം ബോറാണ് കേട്ടോ. കണ്ടോ ചേച്ചി കുറച്ചു പോരുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മണ്ടത്തരത്തിനെ പറ്റിയിട്ടുള്ള കേട്ടോ. മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഹെൽമെറ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം മോഡിഫിക്കേഷൻ അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് എന്താ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കി ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ യൂട്യൂബിലുള്ള ഫുള്ള് വേറെ ലാംഗ്വേജ് വീഡിയോ ഇന്ത്യക്കാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഹെൽമെറ്റിൽ ആ വീഡിയോ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെൽമെറ്റ് ഇത് എസോറിൻ്റെ മറ്റേ വെനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഇപ്പോൾ ഇത് എടുത്തിട്ട് ഏകദേശം 2-4 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഈ സാധനം മാറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് ഗ്ലോസി അന്വേഷിച്ച് പോയതാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് മാറ്റ് ടൈപ്പ് ആയി പോയിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് മാറ്റ് എടുത്തിട്ട് കുഴപ്പമില്ല നമുക്ക് മാറ്റ് എടുത്തിട്ട് ഗ്ലോസി ആക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷെ അതൊരു മണ്ടത്തരം പറ്റിയ എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ട് അടിച്ചു. ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്യാനിൽ കിട്ടുന്ന സാധനമല്ലേ സ്പ്രേ, ആ ക്ലിയർ കോട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടുന്ന് മേടിക്കുന്ന ഹെൽമെറ്റ് മാത്രമേ അവർ ചെയ്തവരുള്ളൂ എന്നോട്ടെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്യിക്കാഞ്ഞത്. അപ്പോൾ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് എടുത്തത്, കാരണം അവർ നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് അവർ ചെയ്തു തന്നില്ല. അപ്പം ഞാൻ ചെയ്ത് കുഴപ്പമില്ല, നമുക്കൊരു സ്പ്രേ പെയിൻ്റ് ക്യാനും കാര്യങ്ങളും അടിച്ചടിക്കേണ്ടതല്ലോ. യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതേപോലെ ഒരു ക്യാനും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇതുമേ അടിച്ചു. അടിച്ചു കഴിഞ്ഞ് അടിക്കുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഹെൽമെറ്റും മുന്നേ അടിച്ചു, എൻ്റെ പഴയ ഹെൽമെറ്റും അടിച്ചു കേട്ടോ. അടിക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, സാധനം കാണാനൊക്കെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇതുമ്മേ ചെളി കാര്യങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങി, നല്ലപോലെ ചെളി പിടിക്കാൻ തുടങ്ങി. ഇത് കറക്റ്റായിട്ട് ക്യൂറായിണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ അല്ല ഈ ക്യാൻ്റെ പ്രോബ്ലം കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ഇതൊക്കെ ഉരച്ച് 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 കളഞ്ഞ് റിമൂവ് ചെയ്തു, പക്ഷേ ഫുള്ളായിട്ട് പോണില്ല. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഒരു വിധം ചൊരണ്ടി 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 കളഞ്ഞു. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഭാഗത്തു നിന്നൊക്കെ ചൊരണ്ടുമ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാട്ടോ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് മാറ്റിയിട്ട് ഇത് ഫുൾ ബ്ലാക്ക് അടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഈ ഡിസൈൻ പോകുമ്പോൾ എന്തോ ഭയങ്കര വിഷമം പോലെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ക്ലിയർ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിസൈന് നമുക്ക് പോകില്ല, ഹെൽമെറ്റ് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് ഉപയോഗിച്ച് നോക്കി, ടിന്നർ ഇട്ട് നോക്കി, അത് കഴിഞ്ഞിട്ട് ഐ പി ഇട്ട് നോക്കി, പിന്നെ കുറേ നമ്മൾ ചൊരണ്ടി നോക്കി. കുറച്ചു പോരുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഓൾഡ് ക്ലിയർ കോട്ടിൻ്റെയാണ് ഇത്. പിന്നെ ഒരുപാടായിട്ട് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റിക്കറും കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ ഒന്നില്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് അടിക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർബിൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ മാർബിൾ പെയിൻറ്റ് ചെയ്തിട്ട് വണ്ടിക്ക് മാച്ചാവണ രീതിക്ക് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ എത്ര ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 4900 ഒരു 5-ൻ്റെ ഉള്ളിലാണ് ഞാൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം 3000 എത്രയ്ക്കാണ്ട് കാണിക്കേണ്ടതുണ്ട്. നല്ലൊരു ഹെൽമെറ്റാണ്, നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടെടുത്ത ഹെൽമെറ്റാണ് കേട്ടോ. കുറേ നമ്മൾ പൈസ സേവ് ചെയ്തെടുത്തിട്ട ഹെൽമെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മോഡൽ കളയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത്ര ഇങ്ങനെ കാണുമ്പോൾ ഒരുമാതിരി വൃത്തികേടാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അത്യാവശ്യം ബോറാണ് കേട്ടോ. കണ്ടോ ഈ ഭാഗമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാനുള്ള നല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ കമൻ്റ് ആയിട്ടിടുക, എന്നാലും മെസ്സേജ് അയച്ചിടുക. അപ്പോൾ നമുക്കൊരു ഉപകാരമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കളർ മാറ്റാനാണ് പ്ലാൻ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ, തൃശ്ശൂർ ഭാഗത്ത് എവിടെയെങ്കിലും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മൾ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് മറ്റൊരു